ദൈവം ആദ്യം അന്തവും സായന്നതാണ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ അങ്ങനെയാണല്ലോ. അങ്ങനെയില്ലാതെ ഇവിടെ ഒരു പൂജ ഇല്ല. അതാണ് സങ്കല്പം. ഇതുവരെ ശ്രദ്ധ ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടു പേർക്കും സ്വാമി ആദ്യം അന്തുവായിട്ടുള്ള പരബ്രഹ്മത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരാദി ആദ്യ അന്തം പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനിരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ആരാണ്? ആരുമല്ല. എലിശ്ശേരിയിൽ കപ്പിക്കപ്പെട്ടു എന്നുണ്ട് കേട്ടിട്ടുണ്ട്. ഭക്തി നിർഭരമായ ജയറാമിൻ്റെ ഭജന സമയത്ത് ആ സമയത്ത് നമ്മുടെ ഒരു ഭാഷയോ പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അമ്മയെക്കുറ്റി പറയുമ്പോൾ, ഭവാനി അമ്മയെ പറ്റിയും പറയുമ്പോൾ ഭവാനി അമ്മ ഓടി വരും. ആ ഭവാനി അമ്മ ഓടി വരും. അതേമാതിരി ആ ലയിച്ചു പാടുന്ന എത്രയോ ഭജന നമ്മൾ കേൾക്കാറുണ്ട്. എത്രയോ ഭജനയ്ക്ക് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇതേമാതിരി ലയിച്ചു പാടുന്ന ഭക്തൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജയറാമിനല്ലാണ്ട് വേറെ ആരും ഇല്ല എന്നാണ് തോന്നുന്നത്. കൂടാതെ എല്ലാവർക്കും അറിയും, ഇപ്പോഴത്തെ എല്ലാവരുടെ മനസ്സിലും ഒരൊറ്റ തീ പുകയണ മാതിരിയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ തീ പുകയിച്ചൽ നേടിയിരുന്ന തിരുമേനിമാരിൽ ഒരാളാണ് നമ്മുടെ വലതു വാർത്തെടുക്കുന്ന ശാന്തി പേശാന്തി. അവിടെ പോയിരിക്കുന്ന സമയത്ത് കൂടി നടയടക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് പറഞ്ഞത്. നിങ്ങൾ ഡെയിലി കേൾക്കുന്നുണ്ട്, അതിനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അന്നത്തെ ദിവസം 4-5 അതിന് മുമ്പിലുള്ള ദിവസങ്ങളും 4-5 ദിവസങ്ങളിൽ ആ കീഴ്ശാന്തിമാര് ഇവരൊന്ന് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എന്ത് പാട്ടോ കൂത്തോ ഒന്നും നടക്കാൻ പറ്റാതെ ശോകമോകമായിരിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. അന്നത് കേറിയിട്ടില്ല പറഞ്ഞ് നമ്മളെ എത്രത്തോളം സ്നേഹിച്ചു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗുണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചൈതന്യം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രൂപം, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളാവുള്ളൂ. അതേമാതിരി ഈശ്വരനെ, ശബരിമല ഈശ്വരനേതായിട്ടുള്ള ചില കാര്യങ്ങൾ ശബരിമലയിലുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു. എല്ലാ കാലങ്ങളിലും എല്ലാ യുഗങ്ങളിലും, ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്തിലും രാമന്റെ കാലത്തിലും ഭഗവതിയുടെ കാലത്തിലും ഭണ്ഡാസുരന്മാരെ മാരി, ഹംസനെ മാരി, രാവണനെ മാരി നിറയെ നിറയെ ആൾക്കാർ എപ്പോഴും ഈ ഭക്തന്മാരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഭക്തന്റെ വിളി കൊള്ളുമ്പോൾ മാത്രമേ, അതായത് അന്യൻ തിരുമേനി പറയാറുണ്ട്, സച്ചിദാനന്ദ കട്ടയാണ് ഭഗവാൻ. ആ സച്ചിദാനന്ദ കട്ടയായിട്ടുള്ള ഭഗവാന്റെ ശ്രീലോവിലെ നട ചവിട്ടി തുറക്കും എപ്പോ? ഭക്തന്റെ വിളി കേൾക്കുമ്പോൾ മാത്രം. ഈ ഭക്തന്റെ വിളി ഇനിയും നമുക്ക് അവിടെ കേട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഭക്തന്റെ വിളി കേട്ടാൽ മാത്രമേ ഭഗവാൻ ആവിർഭവിക്കുള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ളാണ് ഭഗവാൻ. ചിതഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്ഭവ, ചിത്താകുന്ന അഗ്നികുണ്ടത്തിൽ നിന്നാണ് വരേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ആ ഉള്ളിൽ നിന്ന് വരുന്ന ഭഗവാനെ നമ്മൾ ആവാഹിക്കണില്ല വേണ്ട വിധം. ഒരു ആവാഹനം ചെയ്തു പറഞ്ഞാൽ ഇനി ഭഗവതി വന്നിട്ടുണ്ടാകും, ഇതിനുള്ള വേണ്ട കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ വിളി എത്തിയിട്ടില്ല. ഇനിയും ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ നാമങ്ങൾ പാടി നമുക്ക് ഇന്നത്തെ ഈ പ്രതിസന്ധിയിലെ അയ്യപ്പന്റെ ഈ ധർമ്മശാസ്ത്രാവിന് പ്രതിസന്ധിയില്ല, നമുക്കാണ് പ്രതിസന്ധി. നമ്മൾ സങ്കല്പിക്കുന്ന സങ്കല്പങ്ങൾ മാറിക്കിടക്കുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ള ആചാരങ്ങൾ നമ്മൾ തന്നെ തെറ്റിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നുന്നു. നമ്മൾ ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. രാവിലെ എണീക്കുന്നത് തൊട്ട് കിടക്കുന്നത് വരെ അതെല്ലാം മാറ്റി തകിടം നിൽക്കുന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിൽ വേണ്ടിയിട്ട് കുറേ സുഹൃതികൾ ഇതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി 3 ശരണം വിളിക്കുക. കാരണം അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് നമ്മൾ അവിടെ ചെയ്യും, അവർ ചെയ്യും, ഇവർ ചെയ്യും പറയും, നമ്മളെ കൊണ്ട് ഒരു സാധനവും ചെയ്യാതില്ല. ഒരൊറ്റ പ്രാർത്ഥന ചെയ്യാൻ പറ്റൂ, ഇതിന് വേഗമായിട്ടൊരു പരിഹാരങ്ങൾ ഉണ്ടാക്കി സർവമംഗളങ്ങളും നമുക്ക് എല്ലാം കൂടി മനസ്സിന് സന്തോഷമായിട്ട് ശബരിമല ദർശനം നടത്തണം. ആ ശബരിമല നടത്തണം. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ പോലീസിന്റെ തള്ള് മാറ്, 5 ഭക്തന്മാരും 7 പോലീസുമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആ സ്ഥിതി മാറി ഭക്തന്റെ ശബരിമലയായിട്ട് മാറണം. ഭക്തന് വേണ്ടിയുള്ള ശബരിമലയായിട്ട് വേണം, ഭക്തർക്ക് വേണ്ടിയുള്ള ശബരിമലയായി മാറണം മുൻകാലങ്ങളെപ്പോലെ.
അത് നമുക്ക് വേണ്ടി മൂന്ന് ശരണം വിളിച്ച് ബാക്കി നമുക്ക് തുടങ്ങാം. കൂടുതലായിട്ട് ഈ തിരുമേനിമാരുള്ള മാനസിക സങ്കല്പങ്ങളും കഷ്ടങ്ങളും ഓരോ ദിവസവും അവിടെ പൂജ കഴിക്കുന്ന സമയത്തും സമാധാനമായിട്ട് പൂജ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള നിയന്ത്രണം കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഇതെല്ലാം മാറി ഇനി ഉള്ളവർക്കെങ്കിലും സന്തോഷമായിട്ടും സമാധാനമായിട്ടും അവിടെ പൂജ നടത്തണം. ഭക്തന്മാർ പോകുന്നവർക്കെല്ലാം എല്ലാതരം സൗകര്യങ്ങളും ഭക്തി സ്വാമി ശരണം, അതായത് സ്വാമി ശരണം വിളിക്കാൻ കൂടി പാടാത്തൊരു അന്തരീക്ഷം നിർബന്ധി ആക്കിയിട്ടവിടെ ആ അന്തരീക്ഷങ്ങളെല്ലാം മാറ്റി സ്വാമിയേ ശരണമയ്യപ്പ എന്ന് മനം നിറഞ്ഞ് വിളിച്ച് എല്ലാവരുടെ മനസ്സിലും ആ ഭക്തി ചൈതന്യം കൂടി 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 വരണം. ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതിനിപ്പോ വിഘ്നങ്ങൾ നടക്കണം. കൂടാതെ മാളികപ്പുറത്തമ്മ തിരുമേനിയുടെ മാളികപ്പുറത്തമ്മയുടെ മേശാന്തിയും മണിമണ്ഡപം മേൽശാന്തിയും കൂടാതെ നമ്മൾ ഇവിടെയുള്ള തന്ത്രിവര്യനായിട്ട് അത് ഇവിടേക്ക് തന്ത്രിക്ക് സമാനമായിട്ടുള്ള നമ്മുടെ തിരുമേനി ഗിരീഷ് തിരുമേനി ഇദ്ദേഹം ഇല്ലാണ്ട് ഇദ്ദേഹമാണ് ഇവിടുത്തെ ആദ്യം തൊട്ട് ഈ അയ്യപ്പനെ വേണ്ട വാതിൽ പ്രതിഷ്ഠ ചെയ്തിരുന്നത്. ഒരു വാക്ക് പറയാണ്ട് പോയി പറഞ്ഞ തല മറന്ന് എണ്ണ തേച്ചു എന്നുള്ള ഇതായി സ്വാമിയെ ശ്രമം. അവർക്ക് മലയാടൻ അടിയപ്പനാട് അറിയാനായി നമ്മുടെ ഗോപാലിയെ നമസ്കരിക്കുന്നു.